Hey guys, I'm going to show you a vlog. ഇന്നത്തെ ഓപ്ഷനിലെ വണ്ടികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ വണ്ടി കണ്ടിട്ട് നെട്ടണ്ട്, ഇവിടെ ഈ വണ്ടിയുടെ പേര് നിസാൻ പെട്രോൾ എന്നാണ്. പക്ഷെ അങ്ങ് യു എസിലൊക്കെ ഈ വണ്ടിയുടെ പേര് നിസാൻ അർമദ എന്നാണ്. സോ ഇവിടെ കിടക്കുന്ന മിക്കത്, അതായത് ഏകദേശം 95% വണ്ടികളും യു എസിൽ നിന്ന് ഇടിച്ചിട്ട് പിന്നെ ഇവിടെ വരുന്നതാണ്. സോ മാത്രമല്ല, നിങ്ങൾക്ക് ഈ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രണ്ട് ആക്സിഡൻ്റ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഈ വണ്ടി വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പയർ വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. രണ്ട് ഹെഡ്ലൈറ്റ് മാറ്റണം, ഇതിൻ്റെ ഫ്രണ്ട് ബമ്പർ മാറ്റണം, പിന്നെ ഇതിൻ്റെ ബോണറ്റും റിപ്പയർ ആക്കണം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം. നിങ്ങൾ മെയിൻലി ഒരു വണ്ടി വാങ്ങുമ്പോൾ നോട്ട് ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, ഷാസി ഡാമേജ് ഉണ്ടോ എന്നാണ്. ഷാസി ഡാമേജ് ഉണ്ടെങ്കിൽ പിന്നെ ഫുൾ ചടങ്ങാണ്. സോ ഇവർ തന്നെ ഈ മർഹബ ഓപ്ഷൻ തന്നെ ആകെ ചെയ്യുന്ന ടെസ്റ്റ് ഷാസിസ് ടെസ്റ്റ് ആണ്. സോ ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഷാസി ഓക്കെ ആണെന്ന്. പിന്നെ മാത്രമല്ല, ഈ വണ്ടിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ അർമദ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബിഡ് വരുന്നത് 15,000 dirhams ആണ്. സോ ഇതിൻ്റെ ബിഡിംഗ് നമ്പർ വരുമ്പോൾ ഇതോ ഈ വണ്ടിയാണ്, ഇത് 57 ആണ്. സോ ഇതിൻ്റെ വരുന്നത് 58 ആണ്. സോ 58-ാമത്തെ നമ്പർ ആകുമ്പോൾ എല്ലാവരും അവിടെ പോയി അങ്ങനെയിരിക്കും. സോ എല്ലാ ആൾക്കാരും പിന്നെ ലേലം വിളി തുടങ്ങാൻ പറ്റും. സോ എനിക്ക് തോന്നുന്നത് ഈ വണ്ടി ലാസ്റ്റ് ഒരു 50 വരെ എന്തായാലും മിനിമം ഈ വണ്ടി പോകും. സോ 50, ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ 50 ഈ വണ്ടി കിട്ടുകയാണെങ്കിൽ പിന്നെ ആ 50,000 dirhams കൂടെ ഒരു 5% വാറ്റും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ അത് മാത്രം ഈ 10% ഡിസ്കൗണ്ട് ഓൺ സ്റ്റാർട്ടിംഗ് ബിഡ്. ഇത് എല്ലാ വണ്ടികൾക്കും ഇല്ല, ചില വണ്ടികൾക്കേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളാണ് ഇപ്പോൾ ആദ്യമേ ലേലം വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പിന്നെ അവസാനം ഈ വണ്ടി നിങ്ങളുടെ തലയിൽ തന്നെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 10% ഡിസ്കൗണ്ട് കിട്ടും. അതായത് 50,000 വാങ്ങുകയാണെങ്കിൽ 50,000 കൂടെ ഒരു 10% ഡിസ്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി നിങ്ങളുടെ കൈ എത്തും. സോ ദാറ്റ് ഇസ് ഓൾസോ ദേ. സോ ഇവിടെ അതിൽ ടോട്ടലായിട്ട് കുറേ വണ്ടിയുണ്ട്. ഇന്നത്തെ ഓപ്ഷനു വേണ്ടി മാത്രം ഏകദേശം 150 വണ്ടികളുണ്ട്. നീ ആ ലിസ്റ്റിംഗ് കാണിച്ച ഏകദേശം 150 cars ഉണ്ട്. നമുക്ക് ഈ അർമദ തന്നെ നോക്കാം. അർമദയുടെ നമ്പർ വരുന്നത് 65 ആണ്. നമുക്ക് കാണാൻ പറ്റും 2017 നിസാൻ അർമദ സ്റ്റാർട്ടിംഗ് ബിഡ് 15,000. സോ നമുക്ക് തന്നെ ഈ പേപ്പറൊക്കെ കിട്ടും, പേപ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നത്തെ ഓപ്ഷനിൽ ഏകദേശം 150 വണ്ടികളുണ്ട്. സോ ടോട്ടലായിട്ട് സോ ഈ ഓപ്ഷൻ തീരാൻ എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 4-5 മണിക്കൂർ എടുക്കും മിനിമം ഈ ഓപ്ഷൻ ഫുള്ളി തീരാൻ. സോ പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട വേറെ സംഭവം എന്താ വെച്ചാൽ, ഒരു വണ്ടി ആക്സിഡൻറ്റ് വണ്ടി വാങ്ങുമ്പോൾ നിങ്ങൾ കഴിവതും ബാക്ക് ആക്സിഡൻ്റ് ഉള്ള വണ്ടി വാങ്ങാതിരിക്കുക. അതും ഞാൻ ഈ ഇടയ്ക്കാണ് പഠിച്ചത്. സോ ദാറ്റ് ഈസ് ഓൾസോ ദെയർ. പിന്നെ ഗൈസ്, വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് മർഹബ ഓപ്ഷനിൽ വന്നതിന് ഒരു വേറെ പ്രത്യേക തരം റീസൺ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന സൺഡേ, അതായത് 28th of August മർഹബ ഓപ്ഷനിൽ ഒരു വലിയ ഓഫർ തന്നെ ഉണ്ട്. അന്നത്തെ ദിവസം ഏകദേശം 250 cars ആണ് ഇവർ ഓപ്ഷൻ ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, എല്ലാ വണ്ടിയും ഗ്രീൻ ലൈറ്റാണ്. സോ മാത്രമല്ല, ഗ്രീൻ ലൈറ്റ് വരാനുള്ള സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഈ വണ്ടിയാണ്ട, ഈ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് ബിഡ് വരുന്നത് 5,000 ആണ്. പക്ഷേ ഇത് ഇതുവരെ ഗ്രീൻ ലൈറ്റ് ആയിട്ടില്ല, റെഡ് ലൈറ്റ് ആണ്. സോ ഇവരുടെ മൈൻഡിനകത്ത് ഒരു എമൗണ്ട് ആണ്, ആ എമൗണ്ട് ആയാൽ മാത്രമേ ഇവർ വിൽക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? പക്ഷേ ആ ദിവസം ഈ എല്ലാ 250 വണ്ടിയും ഗ്രീൻ ലൈറ്റ് ആയിരിക്കും. മാത്രമല്ല, എല്ലാ വണ്ടിക്കും ഈ 10% ഡിസ്കൗണ്ട് ആണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ തന്നെ ഇവർ സ്പെഷ്യലായിട്ട് ലൈവ് ബാർബിക്യൂ, അതായത് ചാർക്കോളും കബാബും എല്ലാ സംഭവമൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ വരുന്ന 28th, അതായത് ഈ വരുന്ന സൺഡേ. മെയിൻലി ഓപ്ഷൻ നടക്കുന്നത് 3 ദിവസമാണ്, സൺഡേ, ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ. സോ ഇന്ന് തേഴ്സ്ഡേ ആണ്. ഇന്നത്തെ ഓപ്ഷനിലെ വണ്ടികളാണ് നിങ്ങൾ നോക്കാൻ, ഇതെല്ലാം ഏകദേശം 150 വണ്ടികളുണ്ട് ഇന്ന്. സോ അതൊക്കെയാണ് മെയിൻലി നിങ്ങളൊരു വണ്ടി വാങ്ങുമ്പോൾ നോട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ഷെവലേ ഇംപാലയാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബിഡ് വരുന്നത് 5,000+5% വാറ്റ്. പിന്നെ നിങ്ങളുടെ ഈ കാർ ഉണ്ട്, ഇത് UAE ഇല്ലാത്തൊരു വണ്ടിയാണ്. ഹ്യുണ്ടായ് എലാൻട്ര ഉണ്ട്, അതിൻ്റെ സെഡാൻ ആണ്. പക്ഷേ ഇതൊരു എലാൻട്ര GT ആണ്. ഇതൊക്കെ US ഓൺലി കാർസ് ആയിട്ടാണ് എനിക്ക് തോന്നി. പിന്നെ ഇപ്പുറത്തൊരു ഫോർഡ് ഫ്യൂഷൻ കിടക്കുന്നുണ്ട്. കുറേ ഇടിച്ച വണ്ടികളൊക്കെ ഉണ്ട്. ഇന്നത്തെ ദിവസം എന്താണെന്നറിയില്ല, ഞാൻ അധികം വലിയ എക്സോട്ടിക് വണ്ടികളൊന്നും കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ അങ്ങ് നോക്കുകയാണെങ്കിൽ കുറേ മെർസിഡീസ് ഒക്കെ കിടക്കുന്നതാണ്. നമുക്ക് എന്തായാലും എന്തോ ആ മെർസിഡീസ് പോയി നോക്കാം. ഇത് മെർസിഡീസ് ഇറക്കുന്നുണ്ട്, പുതിയ കൊറോള ഇറക്കുന്നുണ്ട്, വേറൊരു സി ക്ലാസ് ഇറക്കുന്നുണ്ട്, വേറൊരു എസ് ക്ലാസ് ഇറക്കുന്നുണ്ട്. ഇതോ ഇത് കണ്ട, ഇത് ഏത് ആണ്? ഇത് മെർസിഡീസിൻ്റെ S550 ആട്ടെ. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബിഡ് വരുന്നത് 20,000 dirhams, അതായത് നാട്ടിലെ 400,000 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബിഡ്. ഓ, എന്തോ അവിടെ പ്രോബ്ലം ഉണ്ട്. ഇതോ ഇതിൻ്റെ എയർ ബാഗ് ഒക്കെ ചാടിയിട്ടുണ്ട്. സോ ഇതൊക്കെ റിപ്പയർ ആക്കാൻ കുറച്ച് ചടങ്ങ്. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് ഈ കാർ വാങ്ങുന്ന പരിപാടിയിൽ കയറുന്നതെങ്കിൽ ഞാൻ കഴിവതും പറയാം മെർസിഡീസിലേക്ക് ഇപ്പോഴേ ചാടേണ്ടതാണ്. കാരണം മെർസിഡീസ് വാങ്ങിച്ച റിപ്പയറിങ്ങിൻ്റെ പാർട്സും പരിപാടിക്ക് കിട്ടാൻ നല്ല പാടായിരിക്കും. സോ മെയിൻലി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് കമേഴ്ഷ്യൽ പെട്ടെന്ന് വിറ്റ് പോകുന്ന വണ്ടികളുണ്ട്, ഹോട്ട് കേക്സ് പോലത്തെ വണ്ടികൾ, അതായത് ടൊയോട്ട, ഹ്യുണ്ടായി, നിസാൻ, ലെക്സസ്, അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് മെയിൻലി നിങ്ങൾ നോക്കുന്നത്. സോ ഈ മെർസിഡീസ് വാങ്ങുകയാണെങ്കിൽ ഈ ഫ്രണ്ട് ബമ്പറൊക്കെ വാങ്ങാൻ തന്നെ കുറേ പൈസ പൊടി. പിന്നെ ഈ വണ്ടി ഉണ്ട്, ഇതെന്ത് വണ്ടി? ഒരു മെർസിഡീസിൻ്റെ കോരാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തോ അല്ലേ? ഷേ, ഇതൊക്കെ മിക്കവാറും ആൾക്കാർ ഈ എടുക്കുന്ന സ്ക്രാപ്പിന് വേണ്ടിയിരിക്കും. കാരണം വണ്ടി ചത്ത്, ഇനി റെഡിയാക്കാനൊന്നുമില്ല. ഇത് റെഡിയാക്കുന്ന പൈസ കൊണ്ട് വേറൊരു വണ്ടി വാങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു
വണ്ടി കിടന്നത്. ഈ വണ്ടിയൊന്നും ഞാൻ ജന്മന ഇതുവരെ കാണാത്ത ഒരു വണ്ടി കേട്ടോ, സ്കിയോൺ ഐക്യു. ഇതൊരു ടു സീറ്റർ വണ്ടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയുക. ഞാൻ ആദ്യം കേട്ടോ ഈ വണ്ടി കാണുന്നത്. പിന്നെ ഇവിടെ ഒരു പുതിയ എ ക്ലാസ് എടുക്കുന്നു. എ ക്ലാസ് ക്ലീൻ ടൈറ്റിലാട്ടെ, ഇടിച്ചിട്ടില്ല. ഓ ഐ ടേക്ക് ദാറ്റ് ബാക്ക്. ഓ സൈഡിലേക്ക്. പക്ഷെ ഇതൊന്നും വലിയ റിപ്പയർ ചെയ്യുന്ന പണിയൊന്നുമില്ല. ഈ ഡോറ് മാറ്റുക, ഇത് മാറ്റുക. പക്ഷേ ഇതോ ഈ വണ്ടി ഏകദേശം 19,000 മൈൽസേ ഓടിയിട്ടുള്ളൂ. സോ അതും നോ നിങ്ങൾ നോട്ട് ചെയ്യണം. കിലോമീറ്റർ അല്ലേ. ആ വൈദ്യ ഇങ്ങേരും ഉണ്ട് ഇവിടെ. ഇങ്ങനെ കണ്ടിട്ട് ഏകദേശം 2-3 വർഷമായി. മറന്നേ പോയി ഞാൻ. ഈ ഏകദേശം 2 വർഷം ശേഷമാണ് കാണുന്നത്. നല്ല ക്ലീൻ ടൈറ്റിൽ ഇരിക്കുന്ന വണ്ടി കേട്ടോ. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിട്ട് 0 ആണ്. അതായത് 0-ൽ നിന്ന് തുടങ്ങും. പക്ഷെ 0 പിന്നെ ഇനീഷ്യൽ അങ്ങ് കൂടി 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 വന്നു. ഞാൻ ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് എല്ലാവരും കൈപൊക്കിയിട്ട് അങ്ങ് തുടങ്ങും. സോ ദാറ്റ്സ് അതെ, അവിടെ ഇരുന്നിട്ടാണ് ഓപ്ഷൻ തുടങ്ങുക. സോ ഇതാണ് നമ്മുടെ 1. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ വണ്ടി ഓപ്ഷനിൽ തുടങ്ങുന്ന ആദ്യത്തെ വണ്ടി. ഇതോ ഇതാണ് ഹൈവണ്ടായി എടുക്കുന്നുണ്ട്, ഇവിടെ നിസാൻ അൾട്ടിമ എടുക്കുന്നുണ്ട്, അവിടെ ഒരു എലാൻഡ്ര എടുക്കുന്നുണ്ട്, അവിടെ ഒരു ടിഡ എടുക്കുന്നുണ്ട്. ടിഡ അല്ല, അമേരിക്കയിലെ വണ്ടിയുടെ ഒരു നിസാൻ വെർസാണ്. പിന്നെ ഇവിടെ ഒരു പഴയ ക്യാമറ എടുക്കുന്നുണ്ട്. ഇത് കിയയുടെ ഏതാ സൊറൻറ്റ്. ഇതൊരു ജീലല്ലേ. ഇത് കൊള്ളട്ടെ ഈ വണ്ടി കാണാൻ. നല്ല നല്ല ഇതുണ്ട്, അധികം ആക്സിഡൻ്റ് ഒന്നും ആയിട്ടില്ല. ഈ സൈഡ് മാത്രം ഒരു ഫെൻഡർ വെക്കുക, ഒരു പുതിയ ഹെഡ്ലൈറ്റ് വെക്കുക. സമ്മർ റെഡിയായി. ഓ ഈ ഡോറും കൂടെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയുണ്ട്. പിന്നെ വണ്ടിയുടെ അധികം സീൽ ഡാമേജ് ഒന്നുമില്ല, ഇതൊക്കെ റിപ്പയറബിൾ ആണ്. പിന്നെ കുറേ പേര് ഇപ്പോഴേ താഴെ കമൻറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ടാവും ഈ വണ്ടികൾ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ പറ്റുമോ. സോ അതിനുള്ള ആൻസർ ഇതാണ്, പറ്റത്തില്ല. സോ നിങ്ങളിപ്പോൾ ഈ വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ UAE-യിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് ഏറ്റവും നല്ലത്. ഒരു ഇടിച്ച വണ്ടി വാങ്ങുക, ഗരാജിൽ കൊണ്ടുപോവുക, റിപ്പയർ ആക്കുക. പാർട്സ് കിട്ടണമെങ്കിൽ ഈ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ ഷാർജയിൽ തന്നെ സജ്ജാന്ന് പറഞ്ഞൊരു രീതി ഉണ്ട്. അവിടെ പോവുക, അവിടെ പോയിട്ട് പാർട്സ് ഒക്കെ വാങ്ങുക, ഗരാജിൽ തന്നെ കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുക. ഗരാജിലെ ആൾക്കാരെ കൊണ്ട് തന്നെ പാർട്സ് വാങ്ങാൻ പറയില്ല, കാരണം അവരവരുടെ പൈസ ഒക്കെ ആഡ് ചെയ്യും. സോ നിങ്ങൾ തന്നെ ഗരാജിൽ പോയിട്ട് പാർട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഗരാജിൽ കൊണ്ടുപോയി കൊടുക്കുക. എൻ്റെ അവർക്ക് ലേബറിൻ്റെ പൈസ മാത്രം കൊടുക്കാൻ പറ്റും. സോ ദാറ്റ് ഇസ് ഓൾസോ. എന്നിട്ട് പിന്നെ അങ്ങനെ ചെയ്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ വണ്ടി ഓടിച്ചടക്കാം, കാരണം അത് മാർക്കറ്റിലുള്ളതിനേക്കാളും നിങ്ങൾക്ക് ചീപ്പായിട്ടായിരിക്കും കിട്ടുക. ഏകദേശം 2,000-3,000 ദിർഹംസ്, അല്ലെങ്കിൽ വലിയ വലിയ മെർസിഡീസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 15,000 മിനിമം പ്രോഫിറ്റ് കാണും. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് ഓടിച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം, അങ്ങനെ പ്രോഫിറ്റ് കാണാം. ഇതൊരു ചെറിയൊരു സൈഡ് ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് തുടങ്ങാവുന്നേ ഉള്ളൂ. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ സൺഡേ തന്നെ വരാൻ നോക്കുക, കാരണം ഈ സൺഡേ അതായത് 28th of August, കാരണം 250 വണ്ടിയും വിൽക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ വണ്ടിയും ഗ്രീൻ ലൈറ്റ് ആണ്. സോ ഇനീഷ്യൽ ഈ വണ്ടിയുടെയൊക്കെ ഇനീഷ്യൽ കൊടുക്കുന്നത് 0 ആണ്, പക്ഷേ 0 കൂടും. ഒരു ഗ്രീൻ ലൈറ്റ് ആകുമ്പോൾ 15,000-15,000 ഒക്കെ ആവും, പക്ഷേ എല്ലാ വണ്ടിയും 0 ആയിരിക്കും. ഇപ്പോൾ ഓപ്ഷൻ തുടങ്ങാൻ ടൈം ആയത് കൊണ്ടാണ് ആ ചേട്ടൻ ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഓപ്ഷൻ കാണുന്നതോ. ഇപ്പോൾ ഈ വണ്ടിയുടെ ബിഡ് ഉണ്ട് 17,500. അവിടെ നിന്ന് ആൾക്കാർ കഴിപ്പിക്കുന്നു, ഇയാൾ ബിഡ് ചെയ്യുന്നു. ഓപ്ഷനിൽ വിറ്റുപോകാത്ത വണ്ടികളൊക്കെ വരുന്ന സൈഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ വിറ്റുപോകാത്ത വണ്ടികളൊക്കെ പിന്നെ അടുത്ത ഓപ്ഷനകത്ത് വരും. നിങ്ങൾ കാണുന്ന ഈ വണ്ടിയുണ്ട്, ഇതൊരു ഷെവലേ കോർവെറ്റ് ആണ്. ഇത് 2017 മോഡലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് C8 അല്ല, C7 കോർവെറ്റ് ആണ്. ഇതുണ്ട്, ഇതിനൊക്കെ സർട്ടിഫിക്കറ്റ് ആൾക്കാർ 0 ആണ് ഇട്ടത്. പക്ഷേ ആൾക്കാർ ഇവരുടെ പ്രതീക്ഷിച്ച ബിഡ് എത്താത്തതുകൊണ്ട്, അതായത് റെഡ് ലൈറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ സീത അങ്ങ് നമ്മുടെ അമേരിക്കയിൽ നിന്ന് വരുന്ന വണ്ടികളാണ്. ഈ വണ്ടി ഏകദേശം 71,000 മൈൽസ് ഓടിയിട്ടുണ്ട്. മാത്രമല്ല ഈ വണ്ടി കൺവേർട്ടബിൾ കൂടിയാണ്, കാരണം കീയൊക്കെ വെച്ചിട്ടാണ് മച്ചാൻ വരുന്നത്. സോ നമുക്കൊന്ന് അൺലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റീരിയറും പരിപാടിയൊക്കെ നോക്കാം. സോ ഈ കോർവെറ്റ് ഒന്നും ഇപ്പോൾ അവർ കഴുകി വെച്ചിട്ടുണ്ട്. സോ ഈ നിങ്ങളുടെ കാരണം ഈ വണ്ടിയാണ്, ഇതൊരു 2017 മോഡൽ ഷെവലേ കോർവെറ്റ് ആണ്. ഇതൊരു കഴിഞ്ഞ ബിഡിനകത്ത് ഇട്ടത് ആരും വാങ്ങിച്ചില്ല. സോ വീണ്ടും ഇനി അടുത്ത ബിഡിനകത്ത് പോകും, ഐ മീൻ അടുത്ത ഓപ്ഷനകത്ത് പോകും. ഈ വണ്ടിയുടെ ഡാമേജ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് എൻഡിനാണ്. സോ ഇതൊന്നും വലിയ ഡാമേജ് ഇല്ല, ഈ ബമ്പർ ഒന്ന് അടിച്ച് വെച്ചാൽ മതി, സംഭവം എല്ലാം റെഡിയാവും. സോ യാ, ഈ വണ്ടിക്ക് വരുന്ന V8 എഞ്ചിനാണ്. പിന്നെ വണ്ടിയുടെ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ എയർ ബാഗ് ഒക്കെ പുറത്ത് ചാടിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വണ്ടിയുടെ ചാവിയൊക്കെ ഉണ്ട്, നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സോ യേ, സോ ഇതാണ് നമ്മുടെ കോർവെറ്റിൻ്റെ ഇൻറ്റീരിയർ. കറക്റ്റ് ഒരു ഡ്രൈവർ ഫോക്കസ്ഡ് വണ്ടി ആട്ടോ. നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ആഹാ, ഓ വണ്ടി, എടാ പെട്രോൾ ഹാഫ് ടാങ്ക് ഉണ്ട്, എന്തല്ലേ. നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് റെവ് ചെയ്ത് നോക്കാം. എന്തല്ലേ സീൻ ഐറ്റം. സോ ഗൈസ്, ഓൺ ദാറ്റ് നോട്ട്, അതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ എന്തായാലും 20th വരാം, ഓപ്ഷനിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ഡ്രീം വണ്ടിയെ ഏത് വണ്ടി, ഏകദേശം 250+ വണ്ടി. സോ നിങ്ങൾ എന്ത് എങ്ങനെ വന്നാലും ഏതെങ്കിലും ഒരു നല്ല വണ്ടി എടുത്തിട്ട് നിങ്ങൾ പോകുള്ളൂ. സോ എനിക്ക് അതായത് വേണ്ടി ഉച്ച പറഞ്ഞു.